السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله حق حمده والصلاة والسلام على من لا نبي من بعده اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الانبياء والمرسلين محمد صلى الله عليه وسلم صلاه وسلاما دائمين متلازمين الى ابد الابدين وسرمد الداهرين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بدر അങ്ങനെയാണ് തബൂക്ക് യുദ്ധം അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവത്തിലും അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോട് സ്നേഹമുള്ളവർ ഒപ്പം നിൽക്കട്ടെ, അല്ലാത്തവർ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് നിഫാഖിന്റെ സ്വഭാവമുള്ളവർ പുറത്തു വരട്ടെ. അത് പുറത്തു വരാൻ എമ്പാടും സമയം അല്ലാഹു കൊടുത്തു, ഒരു മാസം. അതിനപ്പുറം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്വിഫത്തുൽ ബഷരിയ, ഹബീബായ നബി തങ്ങൾ മനുഷ്യരാണ്, ഏഴാകാശങ്ങൾക്കപ്പുറത്തുനിന്ന് വഹി വരുന്ന മനുഷ്യരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഹബീബായ തങ്ങളുടെ ബശരിയത്തിന് അല്ലാഹു തആല കാണിച്ചെന്നു. എന്തേ ഈ വിഷയത്തിൽ തങ്ങൾക്ക് അല്ലാഹു തആല ഈ വിഷയത്തിന്റെ നിജസ്ഥിതി ഉടനെ അറിയിച്ചു കൊടുത്തില്ല. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു ഗൈബ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, വിവിധ സന്ദർഭങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഉമ്മത്തിന് ആ ഗൈബുകളെ കൊണ്ട് ഫത്ഹ് പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില ഘട്ടങ്ങളിൽ അല്ലാഹു ഇതിനെ തടഞ്ഞു വെക്കും. അങ്ങനെ തടഞ്ഞു വെച്ചൊരു ഘട്ടമായിരുന്നു ഈ രംഗം മഹദി ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് തങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു? തങ്ങൾ പറഞ്ഞു, ഒറ്റടിക്ക് എന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് തങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ അത് കേൾക്കും ആളുകൾ. പക്ഷേ ശത്രുക്കൾ എന്ത് പറയും? ഒരു വിഷയത്തിന്റെ നിജസ്ഥിതി പോലും അറിയുന്നതിന്റെ മുമ്പ് സ്വന്തം ഭാര്യയുടെ പക്ഷം പിടിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയ്ക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കി എന്റെ ഭാര്യ കുറ്റക്കാരിയല്ല എന്ന് ഒറ്റടിക്ക് പറഞ്ഞാൽ തങ്ങൾ കുടുംബ ബന്ധം മനസ്സിലാക്കിയിട്ടോ തങ്ങളുടെ വൈവാഹിക ബന്ധം മനസ്സിലാക്കിയിട്ടോ വ്യക്തിപരമായൊരു ബന്ധങ്ങളെ കൊണ്ടോ തീരുമാനമെടുക്കുന്ന ആളാണ് എന്ന ഒരു ദുഷ്പേര് വരുമായിരുന്നു. അതുപോലും വന്നില്ല. എന്താണ് തങ്ങളുടെ ഈ നിലപാട്? അത് തങ്ങളുടെ ഏറ്റവും വലിയ അദബ്, തങ്ങളുടെ അത്ഭുതകരമായ അദബാണ് ഈ കാണിച്ച്. തങ്ങളുടെ ജീവിതത്തിന്റെ ഡിസിപ്ലിൻ, അച്ചടക്കം, എന്തൊരു മനോഹരം! തങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഫതവഖഫ്, തങ്ങളൊന്നും പറഞ്ഞില്ല. ആയിഷ ബീവി, നിങ്ങളുടെ നിരപരാധിയാണെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം അള്ളാഹു തെളിയിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. പക്ഷേ എന്റെ ഭാര്യ കുറ്റക്കാരിയല്ല എന്ന് ഒറ്റയടിക്കണ പറയാ, അങ്ങനെ ഒരു വാക്കങ്ങാനം തങ്ങൾ പറഞ്ഞു പോയിരുന്നുവെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ തങ്ങളെടുക്കുന്ന പല തീരുമാനങ്ങളും അങ്ങനെ വ്യക്തിഗതമായ പ്രേരണകളാൽ നടക്കുന്നതാണ് എന്ന് ശത്രുക്കൾക്ക് പറയാൻ അവസരമുണ്ടാകുമായിരുന്നു. അതുപോലും അല്ലാഹു നൽകിയില്ല. ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു തആല ഈ ഒരൊറ്റ സംഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത് വത്തയ്യിബാതു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തയ്യിബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തയ്യിബത്തായ ആയിഷ റളിയല്ലാഹു തആല അൻഹയല്ലാതെ അല്ലാഹു തആല നൽകുകയില്ലല്ലോ. തിന്മ ചെയ്യുന്ന ആളുകൾ തിന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടൂ, നന്മ ചെയ്യുന്നവർ നന്മ ചെയ്യുന്നവരെയെ ഇഷ്ടപ്പെടൂ. നിക്കാഹിന്റെ വിഷയത്തിൽ ഒരു പെണ്ണിനെ ഒരു പുരുഷനെ ഇണയായി സ്വീകരിക്കുന്ന വിഷയത്തിലും മനുഷ്യർ ഈ നിലപാടുകൾ പുലർത്തുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല, ഇതൊരു നരേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, സംഗതി അത് ഇമ്പറേറ്റീവ് ആണ്.
പരിശുദ്ധ ഖുർആനിന്റെ രീതി കണ്ടാൽ ഫോർമേറ്റീവായിട്ട് ഖുർആൻ പറഞ്ഞു, അങ്ങനെയാണ് നടക്കുന്നത്. ചീത്ത ചെയ്യുന്ന ആളുകൾ ചീത്ത ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത്, നന്മ ചെയ്യുന്നവർ നന്മ ചെയ്യുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. അതിന്റെ ഉദ്ദേശം ഇംപരേറ്റീവാണ്, അമ്രാണത്. നന്മ ചെയ്യുന്ന നല്ല മനുഷ്യർ, നിങ്ങൾ നിങ്ങളുടെ പെൺമക്കൾക്ക് പുതിയാപ്പിളയെ തെരയുമ്പോൾ നല്ല പുതിയാപ്പിളയെ തെരഞ്ഞു കൊടുക്കണം എന്ന അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണത്. നല്ല ചെറുപ്പക്കാർക്ക് മോശക്കാരായ പെണ്ണുങ്ങളെ ഭാര്യമാരായി കൊടുത്താൽ അക്കാരണത്താൽ എത്ര കുടുംബങ്ങൾ നശിക്കുന്നു, ഇല്ലാതാകുന്നു. സുബ്ഹാനല്ലാഹ്. എത്രയോ ചെറുപ്പക്കാർ മോശക്കാരായതിന്റെ പേരിൽ എത്രയോ നല്ല പെൺമക്കൾക്ക് നരകയ തുല്യമായ ജീവിതം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങൾ ഇത് ചിന്തിക്കണം, മുഅ്മിനീങ്ങൾ ഇത് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉപദേശിക്കുകയാണ്. ഇമാം തബറാനി ഔസത്തിലും തർഹീബ് വ തർഗീബിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, മൻ തസവ്വജ ഇംറഅത്തൻ ലിഇസ്സിഹ ലം യസിദ്ഹു അല്ലാഹു ഇല്ലാ ദുല്ലഹ. ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുന്ന സമയത്ത് ഒരു പുരുഷന്റെ നിയ്യത്ത് ആ പെണ്ണിനെ വിവാഹം ചെയ്യുന്നതിലൂടെ എനിക്ക് അഭിമാനം കിട്ടണം എന്നായിരുന്നുവെങ്കിൽ ലം യസിദ്ഹു അല്ലാഹു ഇല്ലാ ദുല്ലഹ, അവൻ അല്ലാഹു നിന്ദ്യത മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിന്ന ആളുടെ മകൾ കുഴപ്പമില്ല, ദീനീയത്താണ്, അവൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പെണ്ണാണ്, ദീനിന്റെ ഇൽമുള്ളവളാണ്, നല്ല ചുറ്റുപാടിൽ ദീനീ കുടുംബത്തിൽ വളർന്ന പെണ്ണാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ അവൾക്ക് ദീൻ എന്തെന്നറിയില്ല, അള്ളാഹു എന്താണെന്നറിയില്ല, നിസ്കാരം അവൾക്കറിയില്ല, അള്ളാഹുവിന്റെ അഹ്കാമുകളെ സംബന്ധിച്ച് വിവരമില്ല, അത് വാപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. പക്ഷേ അവരെന്തോ വലിയ തറവാട്ടുകാരാണ്. അവരെ കല്യാണം കഴിച്ചാൽ അവരുമായൊരു കുടുംബ ബന്ധമാകുമ്പോ തനിക്കും ഒരു അഭിമാനം, ഒരു പ്രസ്റ്റീജൊക്കെ വരൂലേ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് വിവാഹം ചെയ്തതെങ്കിൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേടാ പെണ്ണെന്നുണ്ടായിട്ട് ഈ കുടുംബത്തിന് അവളാൽ നിന്ദ്യത അള്ളാഹു വരുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇത് നിക്കാഹാണ്. നിക്കാഹ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ നാമത്താൽ അള്ളാഹുവിനെ മുൻനിർത്തി ഒരു പെണ്ണിന്റെ ശരീരം ഒരു പുരുഷൻ അള്ളാഹു ഹലാലാക്കി കൊടുക്കുന്നതാണ്. അതിന് നല്ല ജെന്യൂൻ ഇന്റൻഷൻ വേണം, നല്ല നിയ്യത്ത് വേണം. അൽ ഖബീസാത്തു ലിൽ ഖബീസീൻ വമൻ തസവ്വജഹ ലിമാലിഹാ ലം യസിദ്ഹു അല്ലാഹു ഇല്ലാ ഫഖറാ. സുബ്ഹാനല്ലാഹ്. ഒരു പെണ്ണിനെ വിവാഹം ചെയ്തത് ലിമാലിഹ, അവളുടെ സമ്പത്ത്, അവളുടെ വാപ്പയുടെ സമ്പത്ത്, അവൾക്ക് കിട്ടാനുള്ള സമ്പത്ത്, ഇത് മനസ്സിൽ കരുതിക്കൊണ്ടാണ് വിവാഹം ചെയ്തതെങ്കിൽ ലം യസിദ്ഹുല്ലാഹു ഇല്ലാ ഫഖറാ, ആ മനുഷ്യൻ അല്ലാഹു ദാരിദ്ര്യമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാർ, വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർ, ശരിക്കും നിയ്യത്ത് ശരിയാക്കണം. കല്യാണം കഴിച്ചിട്ട് ബിസിനസ് തുടങ്ങാ, അത് വേണ്ട. കല്യാണം കഴിച്ചിട്ട് ഇന്നതൊക്കെ ചെയ്യ, പെണ്ണിന്റെ മുതലുകൊണ്ടോ അവരുടെ വാപ്പയുടെ സമ്പത്ത് കൊണ്ടോ സുഖിക്കണമെന്നോ ആസ്വദിക്കണമെന്നോ, ഇത് മാത്രമാണ് നിക്കാഹ് എന്ന പവിത്രമായ അന്നിക്കാഹു സുന്നത്തി, അത് എന്റെ ചര്യയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ കർമ്മം ഉപയോഗിക്കപ്പെട്ടത് ദുന്യാവിന് വേണ്ടിയാണെങ്കിൽ അള്ളാഹു തആല ദാരിദ്ര്യമേ അവർക്ക് വർദ്ധിപ്പിക്കുകയുള്ളൂ. ومن تزوجها لحسبها അവരുടെ കുടുംബ മഹിമ നോക്കിയാണ് വിവാഹം ചെയ്തതെങ്കിൽ ലം യസിദ്ഹു അല്ലാഹു ഇല്ലാ ദനാഅ, അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെന്നില്ലാത്ത നിന്ദ്യത അല്ലാഹു സുബ്ഹാനഹു വതആല ആ കുടുംബ മഹിമയെ ചൊല്ലി വിവാഹം ചെയ്തതിന്റെ പേരിൽ അല്ലാഹുവിന് കൊടുക്കും. ഈ ഹദീസ് ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടിലും നടന്ന സംഭവങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും ഈ ഹദീസിന്റെ അർത്ഥം. വമൻ തസവ്വജ ഇംറഅത്തൻ ലം യുരിദ് ബിഹാ ഇല്ലാ അൻ യഗുള്ള ബസറഹ, ഇതാണ് നിയ്യത്ത് വേണ്ടത്. ഇനി ഒരു പെണ്ണിനെ വിവാഹം ചെയ്തത് ലം യുരിദ് ബിഹാ, ആ പെണ്ണിനെ നിക്കാഹ് ചെയ്തതിലൂടെ ഈ ചെറുപ്പക്കാരന്റെ ഉദ്ദേശം ഇല്ലാ അൻ യഗുള്ള ബസറഹ, പടച്ചവനെ എന്റെ കണ്ണ് ഹറാമിലേക്ക് നോക്കാതെ ചിമ്മണം, എനിക്ക് ഹറാമിലേക്ക് നോക്കാതെ കണ്ണ് ചിമ്മണമെങ്കിൽ അല്ലാഹുവേ നിക്കാഹ് അതിന്റെ ഒരു സഹായമാണല്ലോ.
നിക്കാഹ് കഴിയുന്ന നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു ഭാര്യയുണ്ടായി കഴിഞ്ഞാൽ പൈശാചികമായ ടെംപ്റ്റേഷൻ എനിക്ക് ഞാനതിന് വശംവദരാവുകയില്ലല്ലോ എന്ന് ചിന്തിച്ച് എന്റെ കണ്ണു ചിമ്മണം. ലാഹുവേ, വ്യഭിചാരം പോലെയുള്ള ഒരു തിന്മയിലേക്കും പോകാതെ എന്റെ ഗുഹ്യസ്ഥാനം ഹലാലിലാവണം, അത് ഹറാമിലായി പോകരുത്. ഔ യസ്വില റഹിമ, അതുമല്ലെങ്കിൽ തന്റെ കുടുംബബന്ധം ചേർത്തണം. ഇതിനൊരുപാട് അർത്ഥമായി സ്വന്തം ഉമ്മയും വാപ്പയും നമ്മുടെ ഏറ്റവും അടുത്ത റഹിമാണ്, ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളവരാണ്. അവരുമായുള്ള ഒരു ബന്ധം ഉമ്മാക്കും വാപ്പാക്കും. നമുക്ക് പറയില്ലേ, ഉമ്മാക്കൊരു സഹായത്തിനായി ആളായിക്കോട്ടെ, വളരെ നല്ല ജനുവിൻ നല്ല നിയ്യത്താണത്, ഒരു കുഴപ്പമില്ല. യസ്വില റഹിമ, അല്ലെങ്കിൽ ആ ഒരു പെണ്ണുമായി കുടുംബ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവളുടെ ഉമ്മയും വാപ്പയും ഈ പുതിയാപ്പിളക്ക് ഉമ്മയും വാപ്പയാണ്. നേരെ മറിച്ച് ഇങ്ങോട്ടും അവൾക്കും ഈ പുതയാപ്പിളയുടെ ഉമ്മയും വാപ്പയും സ്വന്തം ഉമ്മയും വാപ്പയും പോലെ ആയില്ലേ, വലിയൊരു കുടുംബ ബന്ധമായില്ലേ. ആ കുടുംബ ബന്ധം ചേർക്കുന്നതും അവരുമായ അങ്ങനെ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്നതും കൂലുള്ള കാര്യമല്ലേ. അങ്ങനെ ചിന്തിച്ചിട്ടാണ് നിക്കാഹ് ചെയ്തതെങ്കിൽ ബാറക്കല്ലാഹു ഫീഹ, അവളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും.